നമസ്കാരം. നമ്മുടെ കോപ്പർ മന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് ഒറ്റ ബജറ്റ് കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടു. എയിംസ് ഇതിപ്പോ എന്റെ തലയിൽ എടുത്തു വെച്ച് നേരെ കേരളത്തിന് കൊണ്ട് തരുമെന്നാണ് പറഞ്ഞത്. ഒരൊറ്റ മന്ത്രിയെ കിട്ടി നോക്കൂ, വികസന പ്രളയമാണ്. എന്ത് വേണം? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, എയിംസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ എത്ര ഏക്കർ അനുവദിച്ചു? 150 ഏക്കർ. അത് മതിയോ? പോരന്നേ, കേരളം മുഴുവൻ വേണം എയിംസിന് വേണ്ടി. അത് ഒരു ഉറപ്പായിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 22 സ്റ്റേറ്റിന് കൊടുത്തു കഴിഞ്ഞു. ഇനി 7 സ്റ്റേറ്റിന് മാത്രമേ എയിംസ് കിട്ടാനുള്ളൂ. അത് ഏത് കാലത്തായിരുന്നാലും ഈ പറയുന്ന ടീംസിന്റെ മണ്ട മറിയുന്നതിന് മുന്നേ ഈ നാട്ടിൽ വരുമെന്നറിയാം. പക്ഷേ എത്ര പെട്ടെന്ന് കിട്ടുമെന്നുള്ളതാണ് ചോദ്യം. എന്തായാലും എയിംസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ഉള്ള ആ തത്തിക്കളി കണ്ടിട്ട് ജനം അറിഞ്ഞിരിക്കണം. കാര്യം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദിവസങ്ങളിലെ മാധ്യമങ്ങൾ ഓരോ ദിവസം ഓരോ വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിട്ടു തരുമ്പോൾ ഇന്നലകളിൽ ഈ കപടന്മാർ പറഞ്ഞിട്ട് പോകുന്ന കാര്യം നമ്മൾ മറന്നു. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം സ്വർണമല്ല, കോപ്പർ പോലെ തന്നെയാണ്. കാര്യം ഈ എയിംസുമായി ബന്ധപ്പെട്ട് മന്ത്രിയായ സന്ദർഭത്തിൽ ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വാചകമുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് മറന്നുപോയി കാണും. ബഡ്ജറ്റിൽ വെച്ച് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് പനങ്ങാട് പഞ്ചായത്തിലാണ് സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയത്. അല്ല, അതൊക്കെ വിട്ടേക്കും, അത് വിട്ടേക്കും, നമുക്ക് അദ്ദേഹത്തിന് അറിയാം ഏതാ സ്ഥലം. എയിംസ് വന്നിരിക്കും. സ്ഥലം കോഴിക്കോട് കിനാലൂരിൽ 150 ഏക്കർ കണ്ടെത്തിയിട്ടിരിക്കുക. അത് അവിടെ പോരാ, വേറെ വേണോ അത്ര എവിടാ? അതായത് അവിടെ മുസ്ലിം ഭൂരിപക്ഷ ഏരിയ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് വല്ലാത്ത അതൃപ്തി. എന്നാൽ അതുകൊണ്ടാണോ ഇവിടെ എയിംസ് കിട്ടാത്തത്? അതുകൊണ്ടൊന്നും അല്ല, ഇതിലൊക്കെ എത്ര വില കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ബോധ്യപ്പെടുന്നത്. ഒരു കല്യാണത്തിനൊക്കെ വന്നപ്പോ ഞാൻ മൊങ്ങിജിയുടെ സ്വന്തം അടുത്ത ആളാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ചുക്കുമല്ല, കേരളം എന്ന പേര് പോലും ബജറ്റിനകത്ത് നിന്ന് മാറ്റാൻ പറ്റി എന്നുള്ളതാണ് ഇദ്ദേഹത്തെയൊക്കെ മന്ത്രിയാക്കിയപ്പോൾ ഉള്ള ഗുണം. ആ ബജറ്റിന് മുന്നോടിയായിട്ട് പ്രഖ്യാപനം വരട്ടെ, വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ ഒന്ന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യൂ, ആ പ്രഖ്യാപനങ്ങളെല്ലാം ഒന്ന് വന്നോട്ടെ. ഒടുവിൽ വന്നു എന്നേ, വന്നു കഴിഞ്ഞപ്പോ പിന്നെ അണ്ണ വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞ രീതി കണ്ടില്ലേ? മീറ്റിംഗ് ഉണ്ടത്രേ, മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം എയിംസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പറഞ്ഞ മറുപടി കണ്ടില്ലേ? എയിംസിന്റെ കാര്യം എന്താ പറഞ്ഞ കോഴിക്കോട് ഇറങ്ങിയപ്പോ? പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരട്ടെ. എത്ര എടുത്തിട്ടുണ്ട്? ആണോ, അത്രയാണോ വേണ്ടത്? താങ്ക് യു, താങ്ക് യു. മനുഷ്യന്റെ വില അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവരുടെ വാക്കായിരിക്കണം. അതാണ് വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ. വാക്ക് കൃത്യമായിരിക്കണം. ഇന്നലകളിൽ ഊളത്തരം കാണിക്കാൻ വേണ്ടിയും പൊങ്ങച്ചം പറയാൻ വേണ്ടിയും നമ്മൾ വെറുതെ വാക്കുകൾ പറഞ്ഞു കളയുന്നു. ആ ഗണത്തിൽപ്പെടുന്നതാണ് പൊങ്ങച്ചം. പൊങ്ങച്ചം ആടിയും ഗീർവാണോ ആടിയും അതിനും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷേ നമ്മളോട് ഒരാൾ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയാൽ ആ വ്യക്തിയെ നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്ന എങ്ങനെയായിരിക്കും? നേരത്തെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞു എന്നെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിനെ ഒഴുക്കും. ഇപ്പൊ കണ്ടില്ലേ, തൃശ്ശൂർ പൂരത്തിന് 150 കോടി, ആനകളെ കൊണ്ടുവരുന്നതിന് 250 കോടി, തൃശ്ശൂരിലെ പൂരം നടത്തുന്നതിന് വേണ്ടി മാത്രം 1000 കോടി രൂപയാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് കിട്ടിയാ മതി, അവിടെ നിന്ന് കൊട്ടയെ കയറ്റി അയച്ചിരിക്കുകയാണ്, നാളെ മറ്റന്നാളൊക്കെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് പ്രതികരണം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. തൃശ്ശൂർ പൂരമൊക്കെ ഇനിയിപ്പോ വേറെ സംവിധാനമോ? അയൽ സംസ്ഥാനത്ത് വരെ എന്റെ കണ്ണ് കാണും. കർണാടകയിൽ ഒരു സംഭവം ഉണ്ടായി, ആ പരിസരത്തൂടെ പോയാ, ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾ ഒന്ന് ചോദ്യം ചോദിച്ചപ്പോ ഏത് ലോറി, എവിടാ, എപ്പോ അപകടം നടന്നു, ആണോ, ആ കുടുംബക്കാരുടെ നമ്പർ ഉണ്ടെങ്കിൽ ഇങ്ങ് തരൂ, ഞാനൊന്ന് വിളിക്കാം. ഇതാണ് ഒരാളുടെ കഴിവ്, കപ്പാസിറ്റി എന്താണെന്ന് ഏതെങ്കിലും ഒരു പദവിയിൽ ഇരുന്നതിന് ശേഷം ആദ്യത്തെ ഒരൊറ്റ വാചകത്തിലുണ്ടാകും. അത് ഗീർവാണോ ഡയലോഗ് ആണോ അല്ലേ എന്നൊക്കെ പിന്നീട് നമുക്ക് ബോധ്യപ്പെടും. എയിംസുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുന്നിൽ അടിച്ച വാചകങ്ങൾ മുഴുവൻ എന്തായിരുന്നു? നിങ്ങൾ തന്നെ ചോദിക്കൂ. മീറ്റിംഗിൽ പങ്കെടുക്കണം അത്ര, അതിന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ എന്താണ് ജോലി? സഹ, വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട, സഹ ആണ്. മനസ്സിലായില്ലേ? ഈ ആളെ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആളെ ഫില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പദവികളാണ്. ചിലരൊക്കെ കൊടുത്തു എന്ന് വരുത്താൻ വേണ്ടി, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നികുതിപ്പണം അവർക്ക് ഈ സാലറി ആയിട്ടും കൊടുക്കും, അതിനെ അടിച്ച് പൊളിച്ച് ലാവിഷ് ആയിട്ട് ജീവിച്ചോളാം. അതിന് വേണ്ട സർക്കാർ സംവിധാനങ്ങളും കൊടുക്കും, അത് വാഹനം കൊടുക്കും, മറ്റുള്ള എല്ലാം കൊടുക്കും. അതിലങ്ങ് നിങ്ങൾ അടുത്ത 5 വർഷം അടിച്ചു പൊളിച്ച് ജീവിച്ചോളാം. അങ്ങനെ ഒരു അവസരം കിട്ടി. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം അടിക്കുന്ന വാചാടോപങ്ങൾ മാത്രമാണെന്നും ഒരംശം പോലും കഴിവില്ലെന്നും ചെയ്യാനുള്ള പ്രാപ്തി പോലും ഇല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഈ കടന്നു പോകുന്നത്. തൃശ്ശൂരിന് ഇതല്ല ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. 5 വർഷം
ഈ ബാധ്യതയെ പേറാമെന്ന് ഇപ്പൊ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും നേരത്തെ ഈ സ്വർണം എന്ന് പറഞ്ഞ് നമ്മുടെ ലൂർദ് മാതയ്ക്ക് കോപ്പർ കൊണ്ട് കൊടുത്തത് അത് തന്നെയാണ് സ്വഭാവം. പിന്നീട് അത് കൈയോടെ പിടിച്ചപ്പോ ഞാൻ ജയിക്കുകയാണെങ്കിൽ 1,000,000 എന്ത് കൊടുക്കും, കിരീടം കൊടുക്കും എന്ന് പറഞ്ഞു ഒരു കൊന്തയിൽ ഒതുക്കി. 1,000,000 പോയിട്ട് 3,00,000 രൂപയ്ക്കകത്ത് തീരുകയാണ്. കാര്യം അതൊക്കെ ഇനിയിപ്പോ കൈയിട്ട് വാരി എടുക്കാമല്ലോ, മാക്സിമം എടുക്കുക, കയ്യിൽ നിന്ന് പോയത് മുഴുവൻ തിരിച്ച് അവിടെ എത്തിക്കുക, ഇത് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് സമ്മർദ്ദം ചെലുത്താനോ അവിടെ പോയി ചോദിച്ച് വാങ്ങാനൊന്നും യാതൊരു തരത്തിലുള്ള സ്വാധീനവും ഇല്ല. അങ്ങോട്ട് അടുപ്പിക്കുക, വേണമെങ്കിൽ അവിടെ വന്ന് ഇരുന്നിട്ട് പോകാം. അവിടെ ഒരു മുറിയുണ്ട്, നമ്മുടെ ഈ സെക്യൂരിറ്റി ക്യാബിൻ പോലെ ഒരു മുറിയുണ്ട്, അവിടെ വന്ന് ഇരുന്നിട്ട് പോകാം. അതിനപ്പുറത്തേക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഒരൊറ്റ ബജറ്റ് കൊണ്ട് നമ്മുടെ നാടിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്.